بسم الله عظيم القدرة والسان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد ഏറ്റവും ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, സുഹൃത്തുക്കളെ, എത്ര സമയമായി നിങ്ങൾ ഇരിക്കുന്നു. അതുകൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു സലാത്തില്ല. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم ونوري صل على سيدنا محمد وعلى آله وصحبه وسلم ഈ സ്ഥലത്ത് എല്ലാവരും പതിവാക്കണം. 100 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ചെല്ലാൻ നോക്കണം. കഴിയാത്തവർ അതിന് ചുരുക്കിയാലും വിരോധമില്ല എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് 2 വാക്ക് മാത്രം സംസാരിക്കുന്നു. ഭൂമിയിൽ ജീവിക്കുന്ന സൃഷ്ടികളിൽ വച്ച് അല്ലെങ്കിൽ ഭൂമിയിലോ ആകാശത്തിലോ എവിടെയായാലും ജീവിക്കുന്ന സൃഷ്ടികളിൽ വച്ച് ഉത്തമന്മാർ മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ ഞാനും നിങ്ങളും ഉത്തമന്മാരാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. മനുഷ്യവർഗം മറ്റെല്ലാ വർഗത്തെക്കാളും ശ്രേഷ്ഠതയുള്ളവരാണ്. അതിന് പ്രധാന കാരണം മനുഷ്യന് കാര്യങ്ങൾ ചിന്തിക്കാനും ഗ്രഹിക്കാനും കഴിയുന്ന അഖ്ൽ ബുദ്ധി അല്ലാഹു നൽകി എന്നതാണ്. ആ അഖ്ലിൽ കൊണ്ട് ചിന്തിച്ച് അതിൽ ഉറപ്പിക്കേണ്ടുന്ന വസ്തു ആണ് അല്ലാഹു. അല്ലാഹു ഉണ്ട്, അവൻ സർവശക്തനാണ്. അല്ലാഹു തആലാന്റെ ഖുദ്റത്ത് കൂടാതെ എവിടെയും ഒരിക്കലും ഒന്നും സംഭവിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസം അതുണ്ടാകുമ്പോഴാണ് ഹൃദയം ശുദ്ധിയാകുന്നത്. അതുവരെ ഹൃദയം ശുദ്ധിയാവുകയില്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം,
മനുഷ്യരുടെ ഹൃദയത്തിൽ ചളി പുരണ്ടു പോയിരിക്കുന്നു, ചേറ് പുരട്ടിരിക്കുന്നു, മാലിന്യങ്ങൾ പിടിച്ചിരിക്കുന്നു. അങ്ങനെ പിടിച്ചവരെ സംബന്ധിച്ച് ഫവൈലുള്ളിൽ ഖാസിയത്തി ഖുലൂബുഹും, ഹൃദയം കടുത്തുപോയ ആളുകൾക്ക് വൈല് ഉണ്ട്, നരകമുണ്ട് എന്നും അല്ലാഹു അറിയിച്ചു. ആകയാൽ നീട്ടിപ്പരത്തി പറയേണ്ട വിഷയമാണ് ഞാൻ ചുരുക്കത്തിൽ പറയുന്നത്. നാം എന്ത് വിഷയങ്ങൾ വരുന്നെങ്കിലും ആ സമയത്ത് ശക്തമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വേണം. നാം അല്ലാഹുവിനോടൊരു കാര്യം ചോദിച്ചിട്ട് അത് കിട്ടിയില്ലെങ്കിൽ നാം നിരാശപ്പെടരുത്. ഇബ്നുഅത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തന്റെ ഹിക്കമിൽ പറഞ്ഞു, വലാ യുസക്കിക്കന്ന അഹദു ഇദാലം യഹ്സുൽ അൽ മൗഊദു മിനല്ലാഹ്. അല്ലാഹു തആല നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ എത്രയോ ദിവസങ്ങളായി എത്രയോ മാസങ്ങളായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് അല്ലാഹുവിൻ്റെ വാഗ്ദത്തം ശരിയല്ല എന്ന് നീ ഒരിക്കലും കരുതിപ്പോകരുത്. എല്ലാ മുഅ്മിനീങ്ങളും തിരക്കുന്നു, എല്ലാ നല്ല ജനങ്ങളും പ്രാർത്ഥിക്കുന്നു, ചിലപ്പോൾ സാധ്യമാവുകയില്ല, സാധ്യമാവുകയില്ല, അല്ലാഹു അത് കൊടുക്കുകയില്ല. എന്തുകൊണ്ട് കൊടുക്കാത്തത്? ആ വിഷയത്തിന് അല്ലാഹു ചില നിബന്ധനകളും സമയങ്ങളും നിശ്ചയിച്ചിട്ടുണ്ടാകും, അത് പൂർത്തിയാകാത്തത് കൊണ്ടാണ്. അത് അമ്പിയാക്കളുടെ പ്രാർത്ഥനയിൽ പോലും ചിലപ്പോൾ അല്ലാഹു തആല ആ സമയത്ത് തന്നെ കൊടുത്തുകൊള്ളണമെന്നില്ല. പക്ഷേ അമ്പിയാക്കളോട് അല്ലാഹു അറിയിക്കും ഈ ദുആക്ക് ഉത്തരം ഇല്ല. ഇപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി, മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടി, മാത്രമല്ല വെള്ളം കുടിക്കാതെ ചത്തുപോകുമോ എന്ന് ഭയപ്പെടുന്ന മൃഗങ്ങളെയും എല്ലാം ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടി അല്ലാഹുവിനോട് വെള്ളത്തെ ചോദിച്ചപ്പോൾ അല്ലാഹു പറയുന്നു, അറിയിച്ചു കൊടുത്തു, മൂസാ നബിയെ, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കൗമുകളുടെ ഇടയിൽ ഒരു വ്യക്തിയുണ്ട്, അവൻ കടുകടുത്ത തെറ്റ് ചെയ്തവനാണ്, എന്നോട് ധിക്കരിച്ചവനാണ്, അവൻ ഉള്ള കാലത്തോളം നിങ്ങളത് ആക്ക് ഉത്തരം കിട്ടൂല, അതുകൊണ്ട് ഉടനെ അവനെ പുറത്താക്കണം. സുബ്ഹാനല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാം പരിശോധന തുടങ്ങി, ഓരോ തരക്കൊന്നും ഇങ്ങനെ പരിശോധന തുടങ്ങി. മൂസാ നബിയാണ് സാധാരണ ആളല്ലല്ലോ, അപ്പൊ പരിശോധനയിൽ വിളിച്ചെത്തിവരും. അങ്ങനെ അതങ്ങ് തുടങ്ങിയപ്പോൾ ഈ മനുഷ്യൻ കരുതുന്നു, ഞാനിപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിൽ വഷളായി പോകും, വല്ലാത്ത വഷളത്തരത്തിൽ ഞാൻ വരും, അതിനെന്താണ് ചെയ്യുക എന്നാലോചിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒരു തൗബ അല്ലാഹുവിനോട് ചെയ്തു, ഖേദിച്ചു മടങ്ങി. വെറുതെ എങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞതല്ല, വെറുതെ ആമീൻ പറഞ്ഞതല്ല, കൽബിലങ്ങ് തട്ടിക്കൊണ്ട് വേദനിച്ചുകൊണ്ട് അല്ലാഹുവിനോട് അങ്ങ് പറഞ്ഞപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്ത് ഉടനെ തന്നെ മൂസാ നബിയോട്
അള്ളാഹു അറിയിക്കുന്നു നിങ്ങൾക്ക് മഴ തന്നുകൊള്ളാം. ആ മനുഷ്യന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പോ അള്ളാഹു തആല നമ്മുടെ ദുആകൾക്ക് ഉത്തരം ചെയ്യാത്തത് ചിലപ്പോൾ ദോഷികളുടെ കാരണം കൊണ്ടാണ്. എന്തെല്ലാം തെറ്റും കുറ്റവും ചതിയും വഞ്ചനയുമാണ് ലോകത്ത് നടക്കുന്നത്. ഇന്ന് പത്രത്തിൽ വായിച്ചു, ടെലികോം എത്ര കോടി അത്തുള്ളതുകൊണ്ട് പറയാൻ തന്നെ കഴിയില്ല. അതിൽ കടമായിട്ട് കൊടുക്കാത്ത ആളുകൾ ഇപ്പൊ സുപ്രീം കോടതി ധൈര്യത്തിൽ ഒന്ന് വിധി വായിച്ചു. അതുപോലെ ഒരു വിധി ഇൻഷാല്ലാ പൗരത്വത്തിന്റെ വിഷയത്തിലും അവർ ധൈര്യപ്പെടട്ടെ. ആള് ഭയപ്പെടാതെ, ആരെയും ഭയപ്പെടാതെ സുപ്രീം കോടതി ഒന്ന് അതിനും ഭയപ്പെടട്ടെ. ഏതായാലും അങ്ങനെ വഞ്ചനയും തട്ടിപ്പും വെട്ടിപ്പുമായി ലോകം ഫസാദായി എവിടെയോ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുമിനീയങ്ങളില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു തആല ഇപ്പോൾ തന്നെ ലോകത്തെ നശിപ്പിച്ചു കളയുമായിരുന്നു. നല്ല മുഅ്മിനായ മനുഷ്യരുണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു തആല ലോകത്തെ നിലനിർത്തുന്നത്. അല്ലാഹു എന്ന് പറയുന്ന മനുഷ്യരുണ്ട്, അല്ലാഹുവിന് തഹ്ലീൽ ചെല്ലുന്നവരുണ്ട്, തക്ബീർ ചെല്ലുന്നവരുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല ലോകത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഹൃദയം എപ്പോഴും അല്ലാഹുവിൽ ഉറപ്പിച്ചു കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമരങ്ങൾ യഥാർത്ഥമാണ് എന്നതിൽ ആർക്കും സംശയം ഇല്ല. പ്രധാനമന്ത്രിക്ക് സംശയമില്ല, ആഭ്യന്തരമന്ത്രിക്ക് സംശയമില്ല. അവർ ചെയ്യുന്നത് തെറ്റാണെന്നും ഈ ജനങ്ങളൊക്കെ പറയുന്നത് ശരിയാണെന്നും ബോധ്യം അവർക്കും ഉണ്ട്. പക്ഷേ അവരുടെ ഉദ്ദേശത്തിനെതിരായത് കൊണ്ട് അത് സ്വീകരിക്കുന്നില്ലെന്ന് മാത്രം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇരക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം എല്ലാവരും നിയമപരമായ സമരങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുന്നതോടൊപ്പം അല്ലാഹുവിലേക്ക് മടങ്ങുക, അതാണ് ഏറ്റവും ആവശ്യമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ലോക്സഭയും രാജ്യസഭയും ഉള്ളതിൻ്റെ ഇടയിൽ സന്ദർശകന്മാർ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാനൊരിക്കൽ പോയി ഇരുന്നു കാണാൻ. അങ്ങനെ മേൽപോട്ട് നോക്കുമ്പോൾ ഒരു ആയത്ത് എഴുതി വച്ചിട്ടുണ്ട് അവിടെ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്ന ആയത്ത്. മുഗൾ രാജാക്കന്മാരുടെ കാലത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ എപ്പോഴും എഴുതിയതാണെന്ന് അറിയില്ല. ഒരു കല എന്ന നിലക്ക് എഴുതിയതാ, ഇപ്പോഴത് ഉണ്ടോയെന്നും അറിയില്ല. ആ ആയത്ത് പാർലമെൻറ്റിലെ പ്രധാനമന്ത്രിയോട് പറയുന്ന ആയത്താണ്, മറ്റ് മന്ത്രിമാരോട് പറയുന്ന ആയത്താണ്, എം പിമാരോട് പറയുന്ന ആയത്താണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനതക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹം അത് അള്ളാഹു മാറ്റിക്കളയുകയില്ല. അവരുടെ ചെയ്തികൾ മാറ്റുന്നത് വരെ, അവരുടെ പ്രവർത്തനം മാറ്റുന്നത് വരെ, അവർ വേണ്ടാത്തത് ചെയ്യുമ്പോൾ അള്ളാഹു തആല അത് മാറ്റിക്കളയുമെന്നാണ് അതിൻ്റെ ചുരുക്കം. ആകയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനായ ഞാനും നിങ്ങളും എപ്പോഴും അള്ളാഹുവിൽ വിശ്വസിക്കണം. ഈ സമ്മേളനം SYS സമ്മേളനമാണ്. ഇത് പൗരത്വ ബില്ല് വരുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ തീരുമാനിച്ച സമ്മേളനമാണിത്. ബില്ല് വന്നതിന് ശേഷം അതിനു വേണ്ടി തീരുമാനിച്ചതല്ല. അതിലൊക്കെ എത്രയോ മുമ്പ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും SYS സമ്മേളനം നടത്താൻ തീരുമാനിച്ചതാണ്. അതെന്തിനാണ്? ജനങ്ങളെ നല്ല മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ, ജനങ്ങളെ ഐക്യത്തിലേക്ക് ക്ഷണിക്കാൻ,
സദുപദേശം ചെയ്യാൻ, ഹൃദയശുദ്ധിയിലേക്ക് ക്ഷണിക്കാൻ, അതിനുവേണ്ടിയാണ് നമ്മുടെ സമ്മേളനം. അത് കൂട്ടത്തിലാണ് ഇപ്പോൾ പ്രശ്നങ്ങളും വന്നത്. ഏതായിരുന്നാലും ഏത് വിജയത്തിനും നമ്മുടെ ഹൃദയം ശുദ്ധിയാവുകയും നാം അള്ളാഹുവിൽ സർവസ്വവും അർപ്പിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. ഒരു ചെറിയ ആയത്തിൻ്റെ ചെറിയ വിവരണം നിങ്ങളോട് പറയാൻ മാത്രം ഉപയോഗിച്ച് ഞാൻ നിർത്തും. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു തആല പറയുന്നു, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്ഹാ നൂറുഹും ബൈന ഐദീഹിം വബി അയ്മാനിഹിം ബുശ്രാകുമുൽ യൗം. അല്ലാഹ് ഇതുവരെ കൊണ്ടില്ലേ? ഇല്ലല്ലോ, വായ്പ അഞ്ഞൂറ് ഉറുപ്പ്യ വായ്പ. എല്ലാരും കൊടുക്ക്, ഞാൻ കൊടുത്തതുപോലെ അതിലധികവും. ഞാനിപ്പോ നിർത്തു ഈ ആയത്തിന്റെ അർത്ഥം. മുമിനീങ്ങൾ ഇങ്ങനെ നല്ല വെളിച്ചവുമായി പോകുമ്പോ അവരോട് വിളിച്ച് പറയും, വിശ്രാക്കുമല്ലാവും, നിങ്ങൾക്ക് സന്തോഷം. എന്നാത്തും എല്ലാവിധ ഹാറുകളും ഒഴുകി നടക്കുന്ന സ്വർഗം നിങ്ങൾക്കുണ്ട്, സന്തോഷിക്കുക എന്ന് മുഅ്മിനീങ്ങളോട് പറയപ്പെടും. അതേസമയത്ത് പ്രകാശമുള്ള മുഅ്മിനീങ്ങളോട് മുനാഫിക്കായ മനുഷ്യൻ പറയുകയാണ്, ഇങ്ങനെ പറയൂ, ഒരൽപ്പൊന്ന് വെയിറ്റ് ചെയ്യണം, അല്പൊന്ന് കാത്തു നിൽക്കണം. നക്ത വിസ്മിന്നൂരിക്കും, നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങളൊരൽപ്പം എടുക്കട്ടെ എന്ന് അതാ പറയുകയാണ്. ആ സമയത്ത് അവരോട് പറയപ്പെടുന്നത്, ഇർജിഊ വറാഅകും ഫൽതമിസു നൂറാ, നിങ്ങൾ എവിടെയോ പോയിക്കോ, ഇവിടെ വെളിച്ചം തരാനില്ല, നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയിട്ട് വെളിച്ചം തേടുക, ഞങ്ങൾ വെളിച്ചം തരില്ലെന്ന് മുഅ്മിനീങ്ങളോട് ചോദിക്കുമ്പോൾ, മുഅ്മിനീങ്ങൾ പറയുമ്പോൾ അവർ പറയുന്നു, അല്ലയോ സഹോദരങ്ങളെ, നിങ്ങളും നമ്മളുമെല്ലാം ഒന്നായിട്ട് ജീവിച്ചവരല്ലേ, നമ്മൾ ഒരു ഹോട്ടലിൽ ചായ കുടിച്ചവരല്ലേ, ഒരു സ്കൂളിൽ പഠിച്ചവരല്ലേ, ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചവരല്ലേ നമ്മളെല്ലാവരും, എന്നിട്ട് എന്താണ് ഒരൽപ്പം വെളിച്ചം തരാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവരോട് പറയുന്നു, വലാക്കിനും വലന്തും അംഫുസക്കും, നിങ്ങളെ നഫ്സിനെ നിങ്ങൾ, വലാക്കിൻ ഫതന്തും അംഫുസക്കും, നിങ്ങളെ നഫ്സിനെ നിങ്ങൾ ഫിതനയാക്കി, നിങ്ങൾ നാശം ഉണ്ടാക്കി, ഓർത്തപുത്തും നിങ്ങൾ സംശയിച്ചു, ഒത്തറബസ്തും നിങ്ങൾ പ്രതീക്ഷിച്ചു, ഞങ്ങൾ എങ്ങനെ നടന്നാലും ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും നാശമുണ്ടാക്കുകയും ചെയ്തു, അതുകൊണ്ട് നിങ്ങൾക്ക് വെളിച്ചമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ആ രണ്ട് വിഭാഗത്തിൻ്റെയും ഇടയിൽ മറ ഇടപെടുകയാണ്. നരകത്തിലേക്ക് പോകുന്ന കൗമ് അവർക്ക് വെളിച്ചമില്ല, ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞുകൊണ്ട് അവരതാ നരകത്തിലേക്ക് പോകുന്നു, നരകത്തിലേക്ക് വീഴുന്നു. ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അലം യഅനില്ലദീന ആമനു അൻതഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നു, അല്ലയോ സമയമായില്ലേ, ഓ മുഅ്മിനെ നിനക്ക് സമയമായില്ലേ, നിന്റെ ഹൃദയം അല്ലാഹുവിനെ പേടിക്കാനുള്ള സമയം ഇനിയും ആയില്ലേ, പരിശുദ്ധ ഖുർആനെ ഹഖ്ര സ്വീകരിക്കാനുള്ള ഹൃദയം നിന്റെ ഹൃദയം ആയില്ലേ എന്നല്ലാഹു ചോദിക്കുന്നു. അതുകൊണ്ട് പ്രവർത്തകരോട്
എന്നോടും നിങ്ങളോടുമെല്ലാം പറയാനുള്ളത് നാം അള്ളാഹുവിന് തഖ്‌വ ചെയ്യുക, അള്ളാഹു തആലാക്ക് വഴിപ്പെടുക, അള്ളാഹുവിനെ ഭയപ്പെടുക, എല്ലാ സമയത്തും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക. എല്ലാ ആളുകളും നിസ്കാരം വളരെ കൃത്യമായി നിസ്കരിക്കുക, അതുപോലെ തുന്നത്ത് നിസ്കരിക്കുക, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുക, തഹജ്ജുദിൻ്റെ ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ദുആ ചെയ്യുക. ആരുടെ ദുആയാണ് കബൂൽ ചെയ്യുക എന്ന് നമുക്കറിയില്ല. എല്ലാവരും ദുആ ചെയ്യുക, നമ്മുടെ നാട് നല്ല നിലയിലാവാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ഫിത്ന നഷ്ടപ്പെട്ടു പോകാൻ ഒരുങ്ങുന്ന സമയം, അതിനെ നിങ്ങളെല്ലാവരും കണ്ട് മനസ്സിലാക്കി അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹുവിനോട് പ്രത്യേകമായി പറയുക നമ്മുടെ രാജ്യത്ത് സമാധാനമുണ്ടാകാൻ, നമ്മുടെ രാജ്യത്ത് ഐക്യമുണ്ടാവാൻ, നമ്മുടെ രാജ്യത്ത് സഹിഷ്ണുതയുണ്ടാവാൻ നിങ്ങൾ അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്യുക. പാതിരാ സമയത്ത് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹു തആല നമ്മളെ വിജയിപ്പിക്കട്ടെ. ഇത്ര മാത്രമാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം, ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കണം, ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കണം, അള്ളാഹുവിനോട് പ്രത്യേകമായ ദുആ വേണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി നമ്മുടെ നാടുകളിലൊക്കെയുള്ള എല്ലാ ദീനിയായ സ്ഥാപനങ്ങളും വിജയിപ്പിക്കുകയും വളർത്തുകയും ചെയ്യണം എന്ന് നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങളുടെ 14-ാം ഉറൂസ് മുബാറക്കും അതുപോലെ മുഹിമ്മാത്തിൻ്റെ വാർഷിക സമ്മേളനവും 3, 4, 5 തീയതികളിൽ നടക്കുകയാണ്. SSF പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള യോഗം അത് ഇൻഷാ അല്ലാ 13, 14, 15 തീയതികളിൽ മുഹിമ്മാത്തിൽ തന്നെ നടക്കുന്നു. മർക്കസ് സഖാഫത്തി സുന്നിയയുടെ 43-ാം വാർഷിക സമ്മേളനം നിങ്ങളൊക്കെ കേട്ടതാണ്. 9, 10, 11, 12 ദിവസങ്ങളിൽ നടക്കുന്നു. നിങ്ങളെല്ലാവരും വിജയിപ്പിക്കണം, നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം, എല്ലാ പരിപാടികളും വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. എല്ലാവരും ഒന്നുകൂടി നേരത്തെ പറഞ്ഞ സ്വലാത്ത് ഒന്നുകൂടി ചൊല്ലുക. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. ارحم الراحمين ملك الملوك يا الله ഈ സമ്മേളനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഈ സമ്മേളനത്തിൽ ഇത്രയും നേരം ഇരുന്ന് സഹകരിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു തരണേ അല്ലാഹ്. അതിൻ്റെ മുമ്പ് വല്ല ഉതിർ കൊണ്ട് പോയവരുണ്ടെങ്കിൽ അവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമേ, ഞങ്ങളുടെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾ നീ ഒരു സ്ഥലത്തും അയിബാക്കല്ലേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ പഠിപ്പിക്കാനും പറയാനും പ്രചരിപ്പിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റബ്ബേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമേ, ഇന്ത്യാ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും വളരെ ഒത്താശയിലും ഒരുമയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം നീ വിജയിപ്പിച്ചു തരണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ,
ഞങ്ങളുടെ എല്ലാ ദുആക്കും നീ ഉത്തരം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബ